നമ്മുടെ ദേവദാസന്മാര് പലരും നമുക്ക് അറിഞ്ഞിരുന്നവരോ അറിയാത്തവരോ ആയിട്ടുള്ളവര് പലരും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. പലരും അത് പറയാറില്ല. ഞാനൊക്കെ ഇതിലൂടെ ഒത്തിരിയും കടന്നു പോയിട്ടുള്ള ആളാണ്. എൻ്റെ പിതാവ് അതുപോലെ ഒരു 42 വർഷത്തോളം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിച്ച ദൈവസന്നിധിയിൽ നിന്ന് വിശ്രമിക്കുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീക വരം കഷ്ടം സഹിക്കാനുള്ള വരമായിരുന്നു. അത് പറയുമായിരുന്നു, അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അതിൻ്റെ ഭാഗവാക്കുകളായി ഞങ്ങൾ പലപ്പോഴും തീർന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും പല ദിവസങ്ങളിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത് പറയുന്നില്ല, അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ, പക്ഷേ ആരോടും പറയത്തില്ല. അതെങ്കിലും ദൈവം സമയാസമയങ്ങളിലൊക്കെ ഓരോ വഴികൾ തുറക്കുമായിരുന്നു, അപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് പോലും ഞാൻ ഇങ്ങനിപ്പോൾ പറയുന്നുകൊണ്ട് പറയുകയാണ്. നമുക്ക് നാട്ടിൽ ഈ ബന്ന കിട്ടും, ഈ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ചെറിയ ബന്ന അപ്പുറം ഇപ്പുറം ഇങ്ങനെ തിരിച്ച് പൊട്ടിച്ച് വെച്ച പോലെ ഇരിക്കുന്ന ഒരു ബന്ന കിട്ടും, 5 രൂപ ഒരു പാക്കറ്റ് ഉണ്ട്. 2 ബന്ന 5 രൂപ കൊടുക്കാനായിട്ട് കടം വാങ്ങിച്ചിട്ട് 1 ബന്ന ഒരു ദിവസം, അടുത്ത ബന്ന ഒരു ദിവസം, അങ്ങനെ 2 ദിവസം 2 ബന്ന കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തക്ക വാങ്ങിച്ചിട്ട് 5 ഏത്തക്ക 1 കിലോ കിട്ടിയെങ്കിൽ അതും കടം വാങ്ങിക്കും, 5 ഏത്തക്ക 5 ദിവസം കഴിച്ച് വെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെയുള്ള ഒത്തിരി ദേവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അറിയുന്നവർ, ചിലപ്പോൾ ഇപ്പോഴും എൻ്റെ മൊബൈലിൽ ഒത്തിരി മെസ്സേജസുകൾ കിടപ്പുണ്ട്. അപ്പം ദേവദാസ ഒരു 300 രൂപ പിള്ളേർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയ, വളരെ സുഖമില്ല അവസ്ഥയിലാണ്, ഒരു 300 രൂപ ഫോൺ പേ ചെയ്ത് തരാമോ അല്ലെങ്കിൽ ഒരു 500 രൂപ തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി കേസുകൾ ഉണ്ട്. അപ്പോൾ പറ്റാവുന്നിടത്തോളം എല്ലാം ചെയ്യും. ഞാൻ ചിലപ്പോൾ പല സഹോദരന്മാരോടും അത് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അവർ നമുക്ക് വിശ്വസ്തരായിട്ടുള്ളവർ, അവരത് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതാണ്, പലരും എന്ത് ചെയ്യാറില്ല, അതാരോടും ചോദിക്കാറില്ല, അവർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ഒരു മുഖാന്തരങ്ങളാണ് ദൈവം പല സന്ദർഭങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് പല വിഷയങ്ങളെ പലരെയൊക്കെ കൊണ്ടുവരികയും ഓർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ദൈവം നമ്മളെ കൊണ്ടത് ഓർപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അത്തരത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്.